നമസ്കാരം. കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് വീണ്ടും സ്വാഗതം. പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു ഫെങ്ഷുയി സംബന്ധിച്ച എല്ലാ സംശയങ്ങൾക്കും തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത ആസ്ട്രോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ എസ് എം എസ് വഴി ഞങ്ങളെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറഞ്ഞോളൂ. ഉണ്ണികൃഷ്ണൻ. 23/3/1959. സമയവും സ്ഥലവും പറഞ്ഞോളൂ. സമയം വൈകിട്ട് 6:00 ടൈമേ അറിയത്തുള്ളൂ. വൈകിട്ട് 6:00 ആലപ്പുഴ. എന്താണ് അറിയാനുള്ളത് പറഞ്ഞോളൂ. ഇപ്പോഴത്തെ സമയം അറിയണോ? പൂരം നക്ഷത്രമാണോ? അതെ. ഈ പൂരം നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പം കണ്ടശനി തുടങ്ങുകയാണ് 2 മുതൽ, നവംബർ 2 മുതൽ. അപ്പം അത് 2.5 വർഷത്തേക്കുണ്ട്. അപ്പം അതത്ര അനുകൂലമായ കാലഘട്ടമല്ല. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചോളം ഒരു ചെറിയൊരു ഗുണമുണ്ട്. ശനി ജനിച്ച സമയത്ത് ഒരു ബന്ധുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അത് 100% മോശമാകത്തില്ല, ഒരു 75% വരെ മോശമാകത്തുള്ളൂ. 25% ഗുണം കിട്ടുകയും ചെയ്യും. എന്നുവെച്ചാൽ പല കാര്യങ്ങളും തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടായാലും അത് ഫൈനലി അത് അനുകൂലമായിട്ട് വരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വ്യാഴദശ നടക്കുന്നത് കൊണ്ട് കൂടിയാണ്, അത് വ്യാഴം ഇതിനകത്ത് അനുകൂല സ്ഥാനത്താണ്. ഗജകേസരി യോഗത്തോട് കൂടിയ വ്യാഴദശ എന്നൊക്കെയാണ് നമ്മൾ പറയാന്. അപ്പം നിങ്ങൾക്ക് ഗജകേസരി യോഗം എന്ന് പറഞ്ഞൊരു യോഗമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഏഴശനിയുടെ കാഠിന്യം കുറച്ച് കുറയും. തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടായാലും അത് ഫൈനലി അത് നടക്കും, സാധിക്കും. ഇതിനകത്ത് നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ കുറവാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഭാഗ്യത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ്. അതൊരു നീചഗ്രഹത്തിൻ്റെ വീട്ടിൽ 2 നീചഗ്രഹങ്ങളുടെ മധ്യത്തിൽ നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് ബലക്കുറവുള്ളതുകൊണ്ട് നിങ്ങളൊരു വെള്ളപുഷ്യരാഗം ധരിക്കുന്നത് ഏറ്റവും അനുകൂലമാണ്. ഒരു 3-4 കാരറ്റുള്ള വെള്ളപുഷ്യരാഗം വലത്തെ കയ്യിലെ ചൂണ്ടുവരൽ വെള്ളിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേ ദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. ഇത് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ഫലം ചെയ്യും. അതുപോലെ ശനിയാഴ്ച നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ശനിയാഴ്ച അന്നൊരു ഉപവാസം പോലെയൊക്കെ മത്സ്യമാംസമൊന്നും കഴിക്കാതെയും അരിയാഹാരം കഴിക്കാതെയൊക്കെ ഇരിക്കുന്നത് ഈ ശനിദോഷം കുറയാൻ ഉപകരിക്കും. ഉണ്ണികൃഷ്ണൻ വിളിച്ചതിൽ വളരെയധികം നന്ദി. സാധാരണ ഉള്ള ഒരു സംശയം, സ്വാഭാവികമായിട്ടുള്ള സാധാരണക്കിടയിൽ ഒരു സംശയം ഉണ്ടാവുന്നതാണ്. എന്താണ്? സാധാരണ നക്ഷത്രം നോക്കിയിട്ട് രക്തം ധരിക്കും, ദശ അതിൻ്റെ അത് വെച്ചിട്ട്, പിന്നെ അല്ലെങ്കിൽ എല്ലാം ചേർത്തിട്ട് നവരത്നങ്ങൾ. ഇതിൽ ഏതാണ് സ്വാഭാവികം നമ്മൾ പിന്തുടരേണ്ടത്? ഇപ്പം അശ്വതി നക്ഷത്രം, അശ്വതി നക്ഷത്രക്കാരെന്ന് പറഞ്ഞാൽ ലോകത്ത് അനവധി അശ്വതി നക്ഷത്രക്കാരുണ്ട്. പക്ഷേ അവരുടെ എല്ലാം ഗ്രഹനില വ്യത്യസ്തമാണ്. അപ്പം നക്ഷത്രം നോക്കി ധരിക്കുന്നതിൽ അതിൻ്റെ ഫലം വളരെ തുച്ഛമാണ്. അപ്പം ഗ്രഹനിലയ്ക്കാണ് ഏറ്റവും പ്രാധാന്യം. ഒരാൾ ജനിച്ച സമയത്തെ ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു, അതാണ് ഏറ്റവും പ്രധാനം. ആ ഗ്രഹങ്ങൾക്ക് ഓരോ സ്ഥാനമുണ്ടെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്വന്തം ക്ഷേത്രം, ഉച്ചക്ഷേത്രം, നീചക്ഷേത്രം, ബന്ധുക്ഷേത്രം, ശത്രുക്ഷേത്രം, ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആ രത്നങ്ങൾ ഏതാണെന്ന് നിശ്ചയിക്കുന്നത്. അപ്പം ഏറ്റവും അനുകൂലമായി രത്നത്തിൻ്റെ ഫലങ്ങൾ നമുക്ക് കിട്ടുന്നത് ഗ്രഹനില അനുസരിച്ച് രത്നങ്ങൾ ധരിക്കുമ്പോഴാണ്. നവരത്നത്തിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് പല പ്രാവശ്യവും. അതിനകത്ത് 1, 2, 3 രത്നങ്ങൾ ഓപ്പോസിറ്റായിരിക്കും എപ്പോഴും തന്നെ. എല്ലാവർക്കും നവരത്നങ്ങൾ സൂട്ടാകത്തില്ല, അല്ലെങ്കിൽ അനുയോജ്യമായിരിക്കത്തില്ല. അതുകൊണ്ട് നവരത്നം ധരിക്കുന്നതിലും വലിയ കാര്യമില്ല. ഇതെല്ലാം നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നു. നമസ്കാരം, കൊഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. പേര് സുരേന്ദ്രൻ. സുരേന്ദ്രൻ എന്നാണോ പേര്? സുരേഷ് കുമാർ. സുരേഷ് കുമാർ 1970. ടിവിയുടെ വോളിയം പൂർണ്ണമായി കുറച്ച് സംസാരിച്ചു. രാവിലെ എത്രയാണ് സമയം? 7 മണി. സ്ഥലം, ജനിച്ച സ്ഥലം പറഞ്ഞോളൂ. എറണാകുളം.
പൂരം നക്ഷത്രമാണോ? അതെ അതെ അതെ. പൂരം നക്ഷത്രക്കാർക്ക് ഇപ്പം ഞാൻ കഴിഞ്ഞ രണ്ടു പേർക്ക് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കും ഈ ഏഴ് കണ്ടശനി തുടങ്ങുകയാണ് 2nd November. അപ്പോൾ കണ്ടശനി എന്ന് പറയുന്നത് അടുത്ത September 2017 വരെ പല കാര്യങ്ങളിലും തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും സാമ്പത്തികമായ അധിക ചെലവും അപ്രതീക്ഷിത ചെലവും മനഃപ്രയാസവും ദുഃഖവും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ഇതിനകത്ത് ശനി നിങ്ങളെ സംബന്ധിച്ചോളം ശനി അതിൻ്റെ ഏറ്റവും മോശമായ സ്ഥാനം നീചം എന്ന് പറയും, അവിടെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടം മുഴുവൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ചതി വഞ്ചന ഇതിലൊക്കെ പെടാതിരിക്കുക, ധനം നഷ്ടങ്ങൾ വരാതിരിക്കുക, പുതിയ സംരംഭങ്ങളൊന്നും തുടങ്ങാതിരിക്കുക, ഇതെല്ലാം നിങ്ങൾ ചെയ്യേണ്ടതാണ്. ശനി ആഴ്ച ഉപവാസം നടത്തുന്ന വളരെ അനുകൂലമായിരിക്കും. നിങ്ങളുടെ ഒരു ഭാഗ്യരത്നം എന്ന് പറയുന്നതും ബ്ലൂസ് അഫെയർ തന്നെയാണ്. നിങ്ങളുടെ ഭാഗ്യത്തിനും കർമ്മത്തിനും നിങ്ങൾക്ക് രണ്ടിനും ശനിയാണ്. ഭാഗ്യത്തിൻ്റെ അധിപനും കർമ്മത്തിൻ്റെ അധിപനും ശനി ആയതുകൊണ്ട് ഈ ശനി കണ്ടശനിയുടെ കാഠിന്യം കുറയാൻ വേണ്ടി ഒരു ബ്ലൂ സഫയർ ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഒരു 3 to 4 carat വരെയുള്ള ബ്ലൂ സഫയർ വലത്തെ കയ്യിലെ നടുവരൽ ശനിയാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. എന്താ കണ്ടശനിക്കൊന്നും ഈ പുതിയ സംരംഭങ്ങളൊന്നും തുടങ്ങാൻ പാടില്ല. ധനം എന്താ ഇൻവെസ്റ്റ് ചെയ്ത് ഉള്ള കാര്യങ്ങൾ എല്ലാം നഷ്ടത്തിൽ കലാശിക്കുകയാണ്. പല 1000 പേർക്ക് ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. അതുകൊണ്ട് ഓൾറെഡി നേരത്തെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാം, കുഴപ്പമില്ല. പുതിയതായിട്ട് തുടങ്ങരുതെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും സുരേഷ് കുമാർ വിളിച്ചതിൽ വളരെയധികം നന്ദി. നമ്മൾ സാധാരണ രത്നങ്ങൾ നമുക്ക് ലഭിക്കുന്നത് പ്രകൃതിയിൽ, സമുദ്രം, ജീവികളിൽ നിന്ന് അല്ലെങ്കിൽ സിന്തറ്റിക്, അങ്ങനെയൊക്കെയാണ് നിലവിലുള്ള രത്നങ്ങൾ അല്ലേ? അതായത് പേള് മുത്തിൽ നിന്നാണല്ലോ പേള് കിട്ടുന്നത്. അതെ, അത് ജീവിയാണ്. അതുപോലെ കോറൽ റീഫ്സ് എന്നാണ് പറയുന്നത്, അത് കട്ട് ചെയ്താണ്. ഇത് രണ്ടും കടലിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. കോറൽ റീഫ്സ് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് എടുക്കുമ്പോഴാണ് അത് കോറലായിട്ട് മാറുന്നത്. അത് വൈറ്റ് കോറലും ഉണ്ട്, റെഡ് കോറലും ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ചൊവ്വയുടെ രത്നമായിട്ട് റെഡ് കോറലാണ് ഉപയോഗിക്കുന്നത്. വൈറ്റ് കോറൽ നമ്മൾ ശുക്രന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്, അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് സ്റ്റോണായിട്ട്. ബാക്കി എല്ലാ രത്നങ്ങളും നമ്മൾ മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, മൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ഒരു പ്രശ്നം ചേരുകയാണ്. നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറഞ്ഞോളൂ. പേര് കൃഷ്ണൻ. കൃഷ്ണൻ കൃഷ്ണൻ പറഞ്ഞോളൂ, എന്താണ് അറിയാനുള്ളത്? ഡേറ്റ് ഓഫ് ബർത്ത് പറയേ. 12/1/1960. സമയം, സ്ഥലം? പന്ത്രണ്ടാം തീയതി രാത്രിയാണോ? ഓക്കെ, 12:30. സ്ഥലം പറഞ്ഞോളൂ. മലപ്പുറം. മകേരാണോ? എന്താ അറിയണ്ടേ? ഇപ്പം ഈ 2nd November തൊട്ട് നിങ്ങളുടെ ശനിയുടെ ദോഷങ്ങളെല്ലാം, കഴിഞ്ഞ 5 വർഷമായിട്ടുണ്ടായിരുന്ന ശനിയുടെ ദോഷങ്ങളെല്ലാം മാറുകയാണ്. അതിനുശേഷം പൊതുവെ വളരെ അനുകൂലമായ സമയം തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ 5 വർഷമായിട്ടുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും എല്ലാം മാറുകയാണ്. അതേസമയം ജനിച്ച സമയത്തെ ഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ, നിങ്ങൾ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ശനിദശ തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ശനിദശ അത്ര മോശമല്ല, കാരണം അതൊരു ബന്ധുക്ഷേത്രത്തിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഈ 2nd മുതൽ വളരെയധികം പ്രോഗ്രസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ ഹെൽത്തൊക്കെ 5 വർഷമായിട്ടുണ്ടായിരുന്ന പല ഹെൽത്ത് പ്രോബ്ലവും ഇല്ലാതാകും അല്ലെങ്കിൽ കുറയും. കൃഷ്ണൻ വിളിച്ചതിൽ വളരെയധികം നന്ദി. താങ്ക് യു. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും
എല്ലാ പ്രശ്ന പരിഹാരങ്ങൾക്കും എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ പ്രശസ്ത ആശോ ജെമ്മോളജിസ്റ്റ് ആർ ബാബുനരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും. പ്രേക്ഷകരുടെ എല്ലാ സംശയങ്ങൾക്കും ഇപ്പോൾ നിന്ന് ലൈനിൽ കിട്ടാത്തവർക്ക് അടുത്ത ദിവസങ്ങളിൽ വിളിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ ബാബുനരേന്ദ്രയുടെ കോൺടാക്ട് നമ്പർ താഴെ കാണാവുന്നതാണ്, അദ്ദേഹത്തെ വിളിച്ച് കൺസൾട്ടേഷൻ എടുക്കാവുന്നതുമാണ്. ഇന്ന് നമ്മുടെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാണ് സാർ. അപ്പോൾ ഇന്ന് പ്രേക്ഷകർക്ക് തത്സമയം മറുപടി നൽകിയതിൽ വളരെയധികം നന്ദി. വെൽക്കം. ഇന്നത്തെ ദിവസം ഷോ വൈൻഡ് അപ്പ് ചെയ്യാണ്. തുടർന്ന ദിവസങ്ങളിൽ എല്ലാ ദിവസവും പ്രേക്ഷകർ ഷോ കാണാവുന്നതാണ്. അതുപോലെ കോഹിനൂർ ജെംസിൽ നിന്നും രത്നങ്ങൾ, പ്രകൃതിദത്തമായ രത്നങ്ങൾ വാങ്ങിക്കുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലഭ്യമാണ്. ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ. നന്ദി. നമസ്കാരം. നമസ്കാരം.